മാറണം മരണനാട ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിലേക്ക് വീട് വയ്ക്കാനായി കൈവശമുള്ള എട്ട് സെന്റ് ഭൂമി തരം മാറ്റി നൽകാൻ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് വയനാട് മക്കിയാട് സ്വദേശിയായ ജയൻ കൃഷി ഓഫീസർ ഭൂമി തണ്ണീർത്തടമാണെന്ന റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് നൽകിയതാണ് തടസ്സങ്ങൾക്ക് കാരണം തൊട്ടടുത്തുള്ള ഭൂമികൾ തരം മാറ്റിക്കൊടുത്ത ഉദ്യോഗസ്ഥരുടെ ഇരട്ടത്താപ്പാണിതെന്നാണ് ജയന്റെ പരാതി കൂലിവേലകൾ ചെയ്ത് പണം ഉപയോഗിച്ചാണ് വയനാട് മക്കിയാടിലെ എട്ട് സെന്റ് ഭൂമി രണ്ടായിരത്തി ഇരുപതിൽ ജയൻ സ്വന്തമാക്കിയത് വായ്പ എടുത്ത് വീട് വെക്കാൻ വെക്കാനൊരുങ്ങിയ സമയത്താണ് തൊണ്ടർനാട് കൃഷി ഓഫീസർ സ്ഥലം തണ്ണീർത്തടമാണെന്നും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് നൽകിയത് ഭൂമി തരംമാറ്റി നൽകാൻ രണ്ടു വർഷമായി ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ഇവിടെ റിപ്പോർട്ട് കൊടുക്കാൻ പുള്ളി വന്ന് നോക്കി എല്ലാം നമുക്ക് ചെല്ലാൻ ചെല്ലാൻ ആ എന്നിട്ട് പുള്ളി പോവുകയും ചെയ്തു എന്നിട്ട് ഞാൻ ഒരു പത്ത് നൂറ് ദിവസമെങ്കിലും നടന്നിട്ടുണ്ടാവും ഇതിൻ്റെ പുറകിൽ ഈ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാനാവില്ല സാറൊന്ന് കയറി നോക്ക് അതിൻ്റെ ഉള്ളിൽ വയമ്പം ചൂട് രാത്രി വയമ്പം തണുപ്പ് രണ്ട് കമ്പിളി പോതയ്ക്കണം കിടക്കണമെങ്കിൽ നമ്മൾ എടുത്തിട്ട് എന്തിനാണ് സാറിങ്ങനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നവരല്ലേ ഒരേ സർവേ നമ്പറിൽ ഉൾപ്പെട്ട മറ്റ് സ്ഥലങ്ങൾ തരം മാറ്റി നൽകിയതാണെന്ന് ജയനസ്ഥലം വിറ്റ അബ്ദുൾ റഹ്മാനും ചൂണ്ടിക്കാട്ടുന്നു ഒറ്റ സർവേ നമ്പറിൽ ഏഴേക്കര സ്ഥലമുണ്ട് പാൽ സൊസൈറ്റി മുതൽ അങ്ങാറ്റം റോഡ് മെയിൻ റോഡ് മുതൽ അങ്ങാറ്റം വരെ ഉണ്ട് അതിലിപ്പോൾ ഒരു പത്ത് ഇരുപത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഒപ്പർക്ക് മാത്രം ഞാൻ ആ സ്ഥലം കൊടുത്തത് ഏഴ് സെൻറ്റ് എട്ട് സെൻറ് ഉണ്ട് ഒപ്പർക്ക് മാത്രം എന്തായിട്ടില്ല ജോലി പെർമിഷൻ കിട്ടിയിട്ടില്ല കൃഷി ഓഫീസർ തണ്ണീർത്തടം വന്ന ഈ കിണറിന് പറഞ്ഞ ഈ സ്ഥലത്തിന് പറഞ്ഞിരിക്കുന്നത് ഈ കിണറിൻ്റെ താഴ്ച കണ്ടോ പന്ത്രണ്ടടി താഴ്ച ആ വെള്ളം ആർക്കും കണ്ടാലും മനസ്സിലാവുന്ന തണ്ണീർത്തടത്തിൽ കണറ്റില് വെള്ളം ഇതിപ്പം ഇതിപ്പോൾ നമ്മളും അതേപോലെ മരിക്കേണ്ടി വരുവായിരിക്കും എന്നാലേ അവർക്ക് അവർ മനസ്സിലാവുകയുള്ളായിരിക്കും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ടാണല്ലോ ഇങ്ങനെ കിടക്കുന്നത് ഉണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും വന്ന് കിടക്കുവോ അതാറേ ആരെങ്കിലും കിടക്കുവോ വി ആർ രാകേഷിനോടൊപ്പം വയനാട്ടിൽ നിന്ന് ഷാമിൽ അമീൻ ഏഷ്യാനെറ്റ് ന്യൂസ്